വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും. അപ്പോൾ നല്ല മഴയൊക്കെയാണ്, നല്ലൊരു കാലാവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂടൊക്കെ വീണ്ടും ഒന്ന് ശമിച്ചിട്ടുണ്ട്. ഇതൊക്കെ താൽക്കാലികമാണെന്ന് എനിക്കറിയാം കേട്ടോ. കാരണം രണ്ട് ദിവസം മഴ പെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ രണ്ട് ദിവസം അതിനും കൂടുതലായിട്ടുള്ള വെയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരം കലാപരിപാടിയായ തട്ടിക്കൂട്ട് ഉപ്പുമാവുമായിട്ടാണ് ഇന്ന് കാലത്ത് തന്നെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇന്നലെ അമ്മുട്ടിയുടെ പിറന്നാളായിട്ടും ഇത് തന്നെയാണ്. കാരണം എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉപ്പുമാവ് ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മണിക്ക് കടുക് ഇട്ടാൽ മതി. കടുക് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. ഞാൻ എപ്പോൾ കടുക് ഉപയോഗിക്കുന്നുണ്ടോ അപ്പൊക്കെ എനിക്ക് കടുക് കൂടുതലായിരിക്കും. ഇത് സൺഡേ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഒരു 12 മണിക്ക് ആയപ്പോൾ നമ്മുടെ സൈക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ കാർപോർച്ചിലാണ് നമ്മളിത് വെച്ചത് കേട്ടോ. നമ്മുടെ വെള്ള ചെമ്പർത്തി ഇതാ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആളൊരു ഇത്തിരി കുഞ്ഞനാണ് കേട്ടോ. പക്ഷെ എന്നാലും പൂവിടാൻ ഒരു മടിയില്ല. പിന്നെ നമ്മുടെ ഉണ്ടല്ലോ സങ്കടമായത് എന്താണെന്നറിയോ? നമ്മൾ കുറേ ആശിച്ച് നോറ്റിരുന്ന് കാത്തിരുന്ന നമ്മുടെ സീതപ്പഴം വവ്വാൽ എന്താ പറയുക അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ സാരമില്ല, ആദ്യത്തെ ആയതുകൊണ്ട് വേണമെങ്കിൽ അവരൊന്ന് കഴിച്ചോട്ടെ. പക്ഷെ ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ തരായിരുന്നു. കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കിയതല്ലേ, കുഴപ്പമില്ല. എന്നോട് തലേദിവസം പായു പറഞ്ഞതാണ് കേട്ടോ, അമ്മ അത് പഴുത്തിട്ടുണ്ട് ഞെങ്ങനുണ്ട് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല ഒന്നും കൂടി ആവട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. പക്ഷെ കയ്യിൽ നിന്ന് പോയി. ഇവിടെ ഉപ്പുമുളകിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ് എൻ്റെ 2 മക്കളും. രണ്ടാളെയും പെരയുടെ അകത്തിട്ട് പൂട്ടിയിട്ടാണ് ഞാൻ സൈക്കിളൊക്കെ വാങ്ങിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഈ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നല്ല വയ്യാണ്ടിരിക്കുകയാണ്. അതായത് തുമ്മി തുമ്മി ഒരു വിധമായിട്ടുണ്ട്, തലവേദനയുണ്ട്, എല്ലാം കൂടിയിട്ടാണ് ഞാൻ ഈ ഇരിക്കുന്നത്. അപ്പോൾ അനിയത്തി ഐശ്വര്യ അവൾ ഡോക്ടറാണ് കേട്ടോ, ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു എന്താ അതിനൊരു പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ചേച്ചി ഒന്ന് ESR ടെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ IgE എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ടെസ്റ്റ് ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താന്ന് നിങ്ങൾക്കറിയോ? ഇത് നമ്മുടെ ചെമ്മീൻ വടയാണ് കേട്ടോ. ചെമ്മീൻ നമ്മൾ വാങ്ങിച്ചതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെമ്മീൻ വടയൊക്കെ ഉണ്ടാക്കി ഇതാ കടലക്കൂട്ടാനൊക്കെ കൂട്ടി നല്ല അസലൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഇതാ നമ്മുടെ പായനെ ചെണ്ട ക്ലാസ്സിൽ കൊണ്ടാക്കാനേ. പായും പേനെ ചെണ്ട ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. ചെണ്ട ക്ലാസ്സിൽ കൊണ്ടുവന്നപ്പോൾ തുറന്നിട്ടും കൂടിയില്ല. 2 മണിക്ക് തന്നെ ക്ലാസ്. എന്തായാലും വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം. നാളെ അമ്മൂട്ടിയുടെ പിറന്നാളാണ്. അമ്മൂട്ടിക്കുള്ള സർപ്രൈസ് ഒക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ നാളെ അമ്മൂട്ടിയുടെ റിയാക്ഷൻ, അമ്മൂട്ടിയുടെ മുഖത്ത് അങ്ങനെ വല്ലാണ്ട് റിയാക്ഷനും കാര്യങ്ങളൊന്നും വരണ ഒരാളൊന്നുമല്ല. ചിലപ്പോൾ പെട്ടെന്ന് കരയും, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. എനിക്കറിയില്ല അവൾ കരയുമെന്നൊന്നും എനിക്കറിയില്ല. എന്നെല്ലാം നമുക്ക് നോക്കാം നാളെ. പായു ഗണപതി കൈമാറുന്നു കൊണ്ടിരിക്കുന്നേ കേട്ടാ. എത്ര മാസമായി? 6-7 മാസത്തിന് ശേഷം കേട്ടാ വരുന്നത്. അവൻ മറന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പം അതിൻ്റെ കോല് കാണിച്ചു കൊടുത്തേ. ഇതാണ് പായിൻ്റെ കോല്. ഇതന്നെ കേട്ടോ നമ്മുടെ വലിയ അമ്പലം. അതായത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 2 അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൽ വലിയ അമ്പലമാണിത്. ഇത് ശാസ്താവിൻ്റെ അമ്പലമാണ് കേട്ടോ. മറ്റൊരു ദേവിയുടെ അമ്പലമാണ്. നമുക്കങ്ങനെ 2 അമ്പലം 3 പാമ്പുങ്കാവ് ഒക്കെ ആയിട്ടാണ് നമ്മൾ നടക്കണം. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ 2 പാമ്പുങ്കാവ് എന്നൊക്കെ. അത് മറ്റേ നാഗരാജാവും മറ്റേ ദേവി, അതായത് നാഗത്തിൻ്റെ ദേവി ഉണ്ടല്ലോ, അവർ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു. അതിൻ്റെ അവിടെ ദൂരെ കാണണത് നമ്മുടെ ഇവിടുത്തെ പാമ്പുങ്കാവാണ് കേട്ടോ ആ കാണണത്. പായിനെ ചെണ്ട പഠിപ്പിക്കുന്നത് രാംപ്രസാദ് മാഷൻ കേട്ടോ. പനമുക്ക് രാംപ്രസാദ് എന്നാണ് ആളറിയപ്പെടുന്നത്. പായിൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഈ 6 മാസത്തെ ഗ്യാപ്പ് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഇവർക്ക് സീസൺ ഉണ്ടാവുമല്ലോ. മാഷിമാർക്ക് എന്നല്ല, ഈ പൂരത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ അവർക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അങ്ങനെ ചെണ്ട ക്ലാസ് വയ്ക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 1 ഏപ്രിൽ മാസത്തിലാണ്. അതായത് തൃശ്ശൂർ പൂരം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ ആ നേരത്തെ നമ്മൾ ഗൾഫിലായിരുന്നല്ലോ. പിന്നെ നാട്ടിൽ വന്നിട്ടാണെങ്കിലും 1 മാസത്തെ സ്കൂൾ തുറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടും അങ്ങനെ നമുക്ക് 1 മാസം വരാൻ സാധിച്ചില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വീടൊക്കെ നമ്മുടെ കുടുംബക്കാരുടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മൾ നെടുമാറ്റുമ്മക്കാർ തന്നെയാണുള്ളത്. അപ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്, അതായത് നമ്മുടെ അമ്പലത്തിൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട് ഭാഗമായിട്ട് വരും, അവിടെ ഉണ്ട് ഈ ആകാശമല്ലി ഉണ്ടല്ലോ. അതിങ്ങനെ കുറേ വളർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് പറിച്ച് നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓണത്തിന് പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് നല്ല കാര്യമാണല്ലോ. എപ്പോഴും ഞാൻ പൂവ് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ മാഷ് വന്നിട്ടുണ്ട്. ഇതല്ല കേട്ടോ രാംപ്രസാദ് മാഷ്, ഇതല്ല. ആള് വേറെ അരങ്ങേറ്റൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പോൾ ആളുടെ ശിഷ്യന്മാരാണ് ഇപ്പം നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്.
നമ്മുടെ ഇവിടെ അത്യാവശ്യത്തിന് സ്ഥലമുണ്ട്. സ്ഥലം ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ സ്ഥലത്തിൽ കുറേ നമുക്ക് ഈ എന്താ പറയുക അമ്പലങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറേ മരങ്ങൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെയിൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ താഴേക്ക് അതായത് ഭൂമിയിലേക്ക് പതിക്കുന്നത് ഭയങ്കര വിരളാന്ന് പറയാം കേട്ടോ. കാരണം അത്രയ്ക്ക് മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കണോണ്ടേ ചെടികൾ നട്ടാൽ തന്നെ ഔറ്റങ്ങളൊക്കെ ഒന്ന് വെയിൽ തട്ടണ്ട ഒന്ന് വലുതായി വരണമെന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത്തിരി വെയിലുള്ള ഭാഗം നമ്മുടെ ഈ ഒരു തെക്കേ പറയണ കേട്ടോ, അമ്പലത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ ആയിട്ട് വരും. അപ്പം ഞാൻ അവിടെ കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതല്ലാതും ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം ആൾ പൂവിടും നമ്മുടെ ഓണൊക്കെ ആകുമ്പോഴേക്കും എന്നാണ്. പായൂന് 2 മണി തൊട്ടിട്ട് 3:30 വരെ ആണ് കേട്ടോ ഡാൻസ് ക്ലാസ്. അപ്പം ആ 3:30 ഞാനും അമ്മൂട്ടിയും കൂടെ പോയി നേരെ നമ്മൾ പായൂന് എടുത്തിട്ട് 4 മണിക്ക് തുടങ്ങുന്ന നമ്മുടെ ഡാൻസ് ക്ലാസ്സിലേക്കാണ് നമ്മുടെ അടുത്ത യാത്രയായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രാക്ടീസ് നടക്കാൻ ഞങ്ങൾ പാരങ്ങേറ്റത്തിൻ്റെ ഭാഗമായിട്ട് അമ്മയും മക്കളൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അതായത് അമ്മി മക്കളുമില്ല, പായുമ്പേനെ മാത്രം ഒന്ന് സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം അവർ ചെറിയ കുട്ടികളാണല്ലോ, അപ്പോൾ അവർക്ക് വേറെ ഡാൻസാണ്, ഞങ്ങൾ വലിയവർക്ക് വേറെ ഡാൻസാണ്. ഇത് മോഹിനിയാട്ടത്തിൻ്റെ ടീമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും ഉണ്ട്. നമ്മുടെ പ്രിയ ടീച്ചറാണ് ഇപ്പോൾ കളിച്ച് കാണിച്ചു കൊടുക്കണില്ലേ, അതാണ് കേട്ടോ നമ്മുടെ ടീച്ചർ. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പേര് മയൂരി എന്നാണ്, പ്രിയ ടീച്ചറാണ് എടുക്കുന്നത്. തൃത്തല്ലൂരാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇന്നലെ ഡാൻസ് ക്ലാസ്സിൽ പോയത്. പക്ഷേ എനിക്ക് എത്ര വയ്യെങ്കിലും അവിടെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. അത് അത്രയും വയ്യാണ്ട് തീരെ തല പൊക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ മാത്രം ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് വയ്യ എന്ന് പറഞ്ഞുള്ള ഒരു ലീവ് എടുക്കാറുള്ളൂ. കാരണം എന്നെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് അത്രയും സന്തോഷം തരുന്ന ഒരിടം വേറെ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ ശനിയാഴ്ച ഡാൻസ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേർക്കും ഭയങ്കര വിശപ്പിളകി നമ്മുടെ ഗുർക്കയാണ് ആ പോകുന്നത്. അതാണ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചത് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഗുർക്കന്മാർ വരാറുണ്ടോ? നമ്മുടെ അവിടെ ഗുർക്ക എല്ലാ മാസവും വന്ന് പൈസയൊക്കെ വാങ്ങിയിട്ട് പോവും. കാര്യം ആൾ നോക്കുന്നൊക്കെ ഉണ്ട്, നമ്മുടെ ഏരിയയിലൊക്കെ ആൾ വന്ന് കള്ളന്മാരെയൊക്കെ പിടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. കള്ളന്മാരെ കണ്ടിട്ടില്ല എന്നല്ല, ആൾ വന്ന് റൗണ്ട്സൊക്കെ ചെയ്യുന്നത് രാത്രി ഒരു റൗണ്ട്സൊക്കെ ഉണ്ടാവണമല്ലോ, അപ്പോൾ അതൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ എന്താണ് പറയതിനെ വടാപാവാണ് കേട്ടോ. പക്ഷേ എനിക്ക് പെട്ടെന്ന് എല്ലാത്തിൻ്റെ പേരൊക്കെ ഇങ്ങനെ മറന്നു പോകണം. അപ്പോൾ പായുന് സ്പൈസി വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വാങ്ങിയിട്ടുള്ളത് പായുന് സ്പൈസി ആയിട്ടുള്ള വടാപാവാണ് കേട്ടോ. പക്ഷേ ആൾ ആ മുളകൊന്നും വെച്ച് കഴിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ഉള്ളിൽ മുളക് വെച്ച് കഴിക്കേണ്ടതാണ് ഇഷ്ടം. ആ ഒരു ശീലം എനിക്ക് പഠിപ്പിച്ചിരുന്നത് എൻ്റെ കെട്ടിയോനാണ് കേട്ടോ. കാരണം നമ്മളെ ഡൽഹി യാത്രയിൽ നമ്മൾ ആഗ്രയൊക്കെ കാണാൻ പോയിട്ടുണ്ടാകുന്നു. നിങ്ങൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, കാരണം നമ്മളന്ന് വ്ളോഗ് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ യാത്രയിലാണ് ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഏട്ടനുണ്ടല്ലോ പച്ചമുളകൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച്, അത് ഒരെണ്ണമൊന്നുമല്ല, ഒന്ന് 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ 1 എണ്ണമൊക്കെ ഞാൻ വെച്ച് കഴിക്കും. എനിക്ക് അങ്ങനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കിക്ക് കിട്ടുള്ളൂ സത്യത്തിൽ. ഈ ഒരു ഷോപ്പ് വരുന്നത് ഗണേശമംഗലത്താണ് കേട്ടോ, നമ്മുടെ പഴഞ്ചൂസ് കടയുടെ അടുത്തായിട്ട് വരും. അപ്പം നമ്മളവിടെ നിന്ന് പോരുമ്പോഴേക്കും നല്ല പേരും മഴയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഇവിടെ കയറി നിന്നു, അത് കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പിൽ കയറി നിന്നു, അങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കയറി 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 നിന്നുകൊണ്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. എന്താണെങ്കിലും മഴക്കാലാണെങ്കിലും മഴക്കോട്ട് ഇടുന്ന ഒരു പരിപാടി ഞങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും ഇല്ല. കയറി നിന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് കാലത്തൊക്കെ ഫുള്ള് ഞാൻ കടുപ്പിൽ തന്നെയായിരുന്നു കേട്ടോ. ഉച്ചക്കലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ചേച്ചി നേത്തും കൂടി തന്നെയാണ് വെക്കലും കഴിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാ വൃത്തികേടും എൻ്റെ അടുക്കള ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ മാറി നിന്നാലത്തെ അവസ്ഥ ഇതാണ് ശരിക്കും.
അമ്മൂട്ടിയുടെ ബർത്ത്ഡേ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ രാത്രി കേക്ക് കട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് വളരെ കുഞ്ഞൊരു വ്ളോഗാണ് അല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.